തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. അറബ് ലോകത്തിന്റെ പ്രതീക്ഷകളും പേറി കുതിച്ച യു എ ഇയുടെ ചൊവ്വ പര്യവേഷണ ഉപഗ്രഹമായ ഹോപ്പ് പ്രോബ് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ദൗത്യം വിജയകരമായതോടെ ഈ ലക്ഷ്യം നേടുന്ന അഞ്ചാമത്തെ രാജ്യവും ആദ്യ അറബ് രാജ്യവുമായി യു എ ഇ മാറി. അമേരിക്ക, ഇന്ത്യ, മുൻ സോവിയറ്റ് യൂണിയൻ, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി എന്നിവയാണ് ഇതിനു മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. ഹോപ്പ് പ്രോബിനൊപ്പം ചൈനയുടെ തിയാൻവൻ വണ്ണും യു എസിന്റെ നാസ പേടകവും ഈ മാസം തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കും. ജപ്പാനിലെ താനേഗാഷിമ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ജൂലൈ 21 പ്രാദേശിക സമയം പുലർച്ചെ 1:58 ഹോപ്പ് പ്രോബ് ലക്ഷ്യത്തിലേക്ക് കുതിച്ചത്. 49.4 കോടി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുമ്പോൾ അതിനു മുമ്പ് കുതിച്ചുപാഞ്ഞ യു എ ഇയുടെ സ്വപ്നങ്ങളാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ദിവസം ഹോപ്പ് പ്രോബ് ചൊവ്വയെ വലം വയ്ക്കും. 7 മാസത്തെ യാത്രയ്ക്ക് ശേഷമാണ് യു എ ഇയുടെ ചൊവ്വാ ദൗത്യമായ ഹോപ്പ് പേടകം ചുവന്ന ഗ്രഹത്തിൽ മുത്തമിടുന്നത്. ഒരു അറബ് രാജ്യത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യ ചൊവ്വാ ദൗത്യമാണ് ഇത്. പ്രതീക്ഷയെന്ന അർത്ഥം വരുന്ന അമൽ എന്നാണ് പേടകത്തിന്റെ അറബി നാമം. മണിക്കൂറിൽ 121,000 കിലോമീറ്റർ ശരാശരി വേഗതയിലാണ് പേടകം കുതിച്ചത്. ചൊവ്വയുടെ ഉപരിതലത്തെക്കുറിച്ചുള്ള പഠനമാണ് യു എ ഇയുടെ ഹോപ്പ് പേടകം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പേടകത്തിൽ 3 പ്രധാന ഘടകങ്ങളാണ് ഉള്ളത്. ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും താപനിലയെക്കുറിച്ചും പഠിക്കാനുള്ള ഇൻഫ്രാറെഡ് സ്പെക്ട്രോമീറ്റർ, ഓസോൺ പാളികളെക്കുറിച്ച് പഠിക്കാനുള്ള ഇമേജർ, ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും അളവ് മനസ്സിലാക്കാനുള്ള അൾട്രാവയലറ്റ് സ്പെക്ട്രോമീറ്റർ എന്നിവയാണ് അവ. ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിൽ നിന്നാണ് ശാസ്ത്രജ്ഞർ ദൗത്യം നിരീക്ഷിക്കുന്നത്. പേടകം സിഗ്നലുകൾ അയക്കുന്നുണ്ടെന്നും യാത്രയിൽ പ്രശ്നങ്ങളില്ലെന്നും പ്രൊജക്ട് ഡയറക്ടർ ഉമാൻ ഷറഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ സർവകലാശാലകളുമായി ചേർന്നാണ് യു എ ഇ ശാസ്ത്രജ്ഞർ പേടകം തയ്യാറാക്കിയത്. പേടകത്തിന്റെ നിർമ്മാണം നടന്നത് കൊളറാഡോ സർവകലാശാലയിലെ അന്തരീക്ഷ ബഹിരാകാശ ലബോറട്ടറിയിലും ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് ബഹിരാകാശ കേന്ദ്രത്തിലുമായാണ്. ചൊവ്വയിലെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠനം നടത്തുക, 2117 ചൊവ്വയിൽ മനുഷ്യന് താമസ സ്ഥലം ഒരുക്കുക എന്നിവയാണ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.